അസംബ്ലി സഭകളുടെ സഭയുടെ എല്ലാവിധമായ പ്രത്യാശ മൊഴികളും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യാശ മൊഴികളെ രേഖപ്പെടുത്തിക്കൊണ്ട് എനിക്ക് അവസരം നൽകിയാം ഈ കുടുംബത്തിനും ദൈവത്തിൻ്റെ ദാസനും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം എല്ലാവരോടും കൂടി ഇരിക്കട്ടെ. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. നല്ല വാക്കുകൾ നന്ദി പറയുന്ന കഥാവ് എന്നെ അനുഗ്രഹിക്കുന്ന നമ്മുടെ സഭയുടെ മുൻ അംഗവും ഇപ്പോൾ കഥാവിൻ്റെ വേലയിൽ കറുകുത്തിയിൽ കഥാവിൻ്റെ വേലയിലായിരിക്കുന്ന പാസ്റ്റർ കുഞ്ഞുമന്നാറുകൾ ആമേൻ ചില വാക്കുകൾ. പ്രത്യാശ നിർഭരവും ദുഃഖസാന്ദ്രവുമായ ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരോടും ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബത്തോടും ഒരുമിച്ച് ദൈവം ആകെ ആയിരിക്കാൻ സ്വർഗീയ പിതാവ് സഹായിച്ചതോർ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കുടുംബമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഞങ്ങള് തൊട്ട് അയൽവാസികളാണ്. ഞങ്ങളുടെ ചെറിയ പ്രായം മുതൽ പ്രിയ കൊച്ചമ്മയും പ്രിയ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ഒരുമിച്ച് ജീവിക്കുവാൻ, ഒരുമിച്ച് ഒരു കുടുംബം എന്ന നിലയിൽ ജീവിപ്പാൻ സ്വർഗീയ പിതാവ് സഹായിച്ചു. എന്നാൽ പ്രിയ സഹോദരിമാര് സുസമ്മ, ഗ്രേസിക്കുട്ടി, ജെസിമോള്, ഷീല, പെൻബീന, ഇവരഞ്ചു പേരും ഞങ്ങളുടെ സഹോദരിമാരായിട്ട് മാത്രമാണ് ഞങ്ങൾ കരുതിയിട്ടുള്ളതും കണ്ടിട്ടുള്ളതും. അങ്ങനെ ഒരു സ്നേഹവും ബന്ധവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ കർത്താവായ യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ച് ഈ ഭവനത്തിൽ നിന്ന് പ്രിയമുള്ള സഹോദരിമാർ ദൈവസഭയോട് ഉള്ള ബന്ധത്തിൽ കടന്നു വരുവാനിടയായി. ആ സമയത്ത് നിങ്ങൾ പലരും അറിയുന്ന പോലെ പൂന്തുരു ദൈവസഭയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാനായിരിക്കുമ്പോൾ ആ ഒരു നിലയിൽ ഈ കുടുംബമായിട്ട് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തമായൊരു ബന്ധത്തിലേക്ക് ഞങ്ങൾക്ക് നീങ്ങുവാൻ ഇടയായിത്തു. ആത്മീയ ബന്ധം, ഭൗമികമായ ബന്ധത്തെക്കാൾ ആത്മീയ ബന്ധത്തിലേക്ക് നീങ്ങുവാനിടയായി. പ്രിയ എലിയാസ് പി ദാനിയൽ എന്നെ ഇതുവരെയും അളിയനല്ലാതെ പേരോ മറ്റ് യാതൊരു തരത്തിലുള്ള കാര്യങ്ങൾ വിളിച്ചിട്ടില്ല. അളിയൻ തന്നെയാണ് വിളിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഞങ്ങൾ തമ്മിൽ ചില കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പലപ്പോഴും ആ കാര്യങ്ങൾ പരസ്പരം പറഞ്ഞ് അതിന് ക്രമീകരണം വരുത്തിയിട്ടുണ്ട്. ദൈവസന്നിധാനത്തിൽ ഒരു ദാസൻ തന്നെ ദൈവമേൽപ്പിച്ച ദൗത്യം ഈ ഭൂമിയിൽ തികച്ച ശേഷം തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുന്ന നിമിഷം നമുക്ക് ലോകപ്രകാരം ദുഃഖത്തിന് കാരണമുണ്ടെങ്കിൽ തന്നെയും നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ദൈവത്തിന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതിന് നമുക്ക് മാതൃകയാക്കുവാൻ തന്നിരിക്കുന്നത് കർത്താവായ യേശുവിനെയാണ്. യേശു കർത്താവ് പിതാവാം ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ തൻ്റെ 30-ാമത്തെ വയസ്സ് മുതൽ 33 തിരുവയസ് വരെ പിതാവിൻ്റെ ദൗത്യം ചെയ്യുവാൻ ഈ ഭൂമിയിലായിരുന്ന നിമിഷങ്ങളാണ്. പ്രൈസ് ദ ലോർഡ്. യേശു പറഞ്ഞു, നിവർത്തിയായി. നമുക്ക് പലപ്പോഴും തോന്നും യാദൃശ്ചികമാണ്, ഇങ്ങനെ സംഭവിക്കരുതായിരുന്നു, കുറച്ചുകൂടെ സമയം വേണമായിരുന്നു എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയും. സ്വർഗത്തിലെ അപ്പച്ചൻ്റെ പ്ലാനിനും പദ്ധതിക്കും യാതൊരു മാറ്റവുമില്ല. നമ്മെ ഈ ഭൂമിയിലാക്കി വച്ചിരിക്കുന്നതായ നിമിഷങ്ങൾ നാം ഭൗതിക മണ്ഡലത്തിൽ ഒരുപക്ഷെ ഉന്നതമായ ജോലി കാര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ വേലയോ ചെയ്യുന്നവരായിരിക്കുമ്പോൾ തന്നെ പാരലായിട്ട് അല്ലെങ്കിൽ ആത്മമണ്ഡലത്തിൽ ദൈവമായ കർത്താവ് നമ്മെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതികളുണ്ട്. അത് നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് ചെയ്യേണ്ടതായ ക്രിയകളാണ്. അത് ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരു സമയം ഈ ലോകത്തിലെ എല്ലാവർക്കും അനുവദിച്ചിട്ടുണ്ട്. കർത്തദാസന്മാരെ സംബന്ധിച്ച് പ്രിയ എലിയാസ് പി ദാനിയേൽ, ഞാൻ ഈ സഭയോടുള്ള ബന്ധത്തിൽ ആദ്യമായി കർത്താവിൻ്റെ വിലയുള്ള ബന്ധത്തിൽ
കറുവീറ്റിലേക്ക് കടന്നു പോകുമ്പോൾ തൻ്റെ ഒരു മിനിസ്ട്രി താൻ ആരംഭിച്ചു, അഗപ്പെ അക്സനൈസ്. ആ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ കറുവീറ്റിൽ കടന്നു വന്ന് 4 ദിവസം ഞങ്ങളോട് ഒരുമിച്ച് പാർത്ത് ഒരു പൈസയും വാങ്ങിക്കാതെ ആ ശുശ്രൂഷകൾ ആ കറുവീറ്റി ദേശത്ത് അല്ലെങ്കിൽ അങ്കവാലി പട്ടണത്തോടുള്ള ബന്ധത്തിൽ ആ ശുശ്രൂഷ നിർവഹിച്ച് കടന്നു പോകുവാൻ സ്വർഗമിടയാക്കി. വീണ്ടും പല പ്രാവശ്യവും ഈ സഭയോടുള്ള ബന്ധത്തിൽ അവിടെ കടന്നു വന്ന് ക്ഷേമാന്വേഷിക്കുകയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ട കൈത്താങ്കൽ തരികയും ചെയ്ത ഒരു ദൈവദാസനാണ് പാസ്റ്റർ ഏലിയാസ് പി ദാനിയൽ. അപ്പോൾ അദ്ദേഹത്തിന് ദൈവം ശക്തമായി ഉപയോഗിച്ച കഴിഞ്ഞകാല അനുഭവങ്ങളുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ, കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ താൻ കർത്താവിൻ്റെ ദൂതുമായി കടന്നുപോയതായ സന്ദർഭങ്ങളുണ്ട്. അവിടെയൊക്കെയും ദൈവമായ കർത്താവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം ശക്തമായി ചെയ്യുവാൻ ഈ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനെ ദൈവം സഹായിച്ചു. തന്നിൽ ഫലമേൽപ്പിക്കപ്പെട്ടതായ ദൗത്യം നിർവഹിച്ച ശേഷം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് പ്രത്യാശയ്ക്ക് വകയാണുള്ളത്. നമുക്ക് ഹല്ലേലൂയ ദുഃഖത്തിൻ്റെതായ വേർപാടിൻ്റെതായ ദുഃഖം നമുക്കുണ്ടെങ്കിൽ തന്നെയും ഹല്ലേലൂയ ദൈവം തന്നിൽ ഏൽപ്പിച്ചതായ ദൗത്യം കൃത്യമായി ചെയ്തു എന്നുള്ളതായ ഉത്തരവാദിത്വം നമ്മെ ഓരോരുത്തരെയും ഭരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇന്ന് ഭക്തന്മാരെ സംബന്ധിച്ച്, കഴിഞ്ഞ കാല പഴയ നിയമ ഭക്തന്മാരെ സംബന്ധിച്ച്, അവരുടെ ആയുസ്സിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഹല്ലേലൂയ അവരവരുടെ മക്കളെ, കൊച്ചുമക്കളെയും അല്ലെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ അവരുടെ പിൻതലമുറക്കാരോട് ഹല്ലേലൂയ ഞാൻ കർത്താവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു പോകുന്നു, നിങ്ങളെ ഫലമേൽപ്പിക്കേണ്ടതായ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്കുള്ളത് അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തു കടന്നു പോകുന്ന പഴയ നിയമ ഭക്തന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നത് പറഞ്ഞതുപോലെ ഈ ദൈവത്തിൻ്റെ ദാസനും ഹല്ലേലൂയ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അറിയാനിടയായതനുസരിച്ച് തൻ്റെ ഹല്ലേലൂയ തനിക്ക് ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഉണ്ടായതായ സമയത്ത് തൻ്റെ ഏക മകനെ വിളിച്ച് ഹല്ലേലൂയ താൻ ഇതുവരെയും കൊണ്ടു നടന്ന, താൻ ഇതുവരെയും പ്രസംഗിച്ച ദൈവത്തിൻ്റെ വചനം ആ മകന് കൈമാറുവാനിടയായി തീർന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ തന്നെ പ്രിയ ജോയിസൻ തൊട്ട് അടുത്ത നളിയനാണ്. എന്നാൽ അദ്ദേഹത്തോടും ചില കാര്യങ്ങൾ പറഞ്ഞ് ക്രമീകരണം പ്രാപിപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെ പല ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ സന്നിധാനത്തിൽ തനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതായ ആ നിത്യഭവനത്തിലേക്ക് ചേർക്കപ്പെട്ട ഈ ദൈവത്തിൻ്റെ ദാസനായ നല്ല പ്രവൃത്തികളെ നമുക്ക് വരും കാലങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതത്തിന് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചെയ്യുവാൻ നമ്മെ ഓരോരുത്തരെയും ശക്തമായി ദൈവം സഹായിക്കട്ടെ എന്നുള്ള ആശംസയോടും പ്രാർത്ഥനയോടും കൂടി ദൈവസന്നിധാനത്തിലായിരിക്കുന്നു. അപ്പോൾ തന്നെ ഹല്ലേലൂയ പേരകത്തിശ്ശേരിൽ കുടുംബങ്ങളുടെയും കറുവീറ്റി എജി സഭയുടെയും പ്രത്യാശനിർഭരമായ ദുഃഖങ്ങളെ അറിയിച്ചുകൊണ്ട് ദൈവസന്നിധാനത്തിലിരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കുഞ്ഞുമൻ്റെ നല്ല വാക്കുകൾക്കായി ദൈവത്തിന് മുഖത്തം കരുത്തുന്നു. തന്നെ കഥാവ് കുടുംബമായി അനുഗ്രഹിക്കപ്പെടുന്ന ഫസ്റ്റ് കൊച്ചുമോൻ അമ്മൻ അമ്മൻ കടുവക്കുളത്ത് കഥാവിൻ്റെ മുഖത്തുള്ള വേലയിൽ ആയിരിക്കുന്ന ദൈവദാസൻ നമ്മളൊരുമിച്ച് തീർച്ചയായും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരിക്കും. കഥാവിൻ്റെ ദാസൻ ആരംഭമായി ചില വാക്കുകൾ നമ്മളോട് പറയും. അതിനുശേഷമായി ഹൃദയദാസൻ ദാസിൻ്റെ വർഗീസ് അമ്മൻ ചില വാക്കുകൾ നമ്മോട് ആശ്വാസമായി അള്ളിച്ച് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വേർപാട് ദുഃഖം തലം കെട്ടി നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ കർത്താവിൻ്റെ വചനവുമായി ആശ്വാസവാക്കുകളുമായി നിൽക്കുവാൻ സർവകൃപാലുമായ ദൈവം നൽകി തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഏറിയ നാളുകൾ കർത്താവിൻ്റെ വയൽ അധ്വാനിക്കുകയും തന്നനാവോളം കർത്താവിൻ്റെ വേലയുടെ മുമ്പിൽ വളരെ അധ്വാനിക്കുവാൻ ഇടയാക്കിയ കർത്താവിൻ്റെ ദാസൻ അപ്പൊസ്തലനായ പൗലോസ് ലേഖ ഉറപ്പിച്ചതുപോലെ ഞാൻ നല്ല പോർപൊരുതി വിശ്വാസം കാത്തു ഓട്ടം തികച്ചു, ഇനി നീണ്ടൊരു കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് ഓർപ്പിച്ചതുപോലെ തൻ്റെ ഓട്ടം തികച്ച് തന്നെ ഏൽപ്പിച്ച വിശ്വാസം കാത്ത് ആ നീതിയുടെ കിരീടം പ്രാപിപ്പാൻ കഴിഞ്ഞ ദിവസം കടന്നുപോയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിൻ്റെ വേലയിൽ ഞാനായ ആ ആദ്യ നാളുകൾ തന്നെ പരിചയപ്പെട്ട ദൈവദാസന്മാരുള്ള ഒരാളായിരുന്നു കർത്താവിൻ്റെ ദാസൻ ഏലിയാസ് പി ദാനിയേൽ. ആ സ്നേഹബന്ധം
അന്ത്യം വരെയും തുടരുവാൻ ദൈവമിടയാക്കി അത് ഓർത്തും ഞാൻ കർത്താവിനെ ആസ്വദിക്കുകയാണ്. പലപ്പോഴും ഈ പന്തലിൽ വെച്ച് നടന്ന ഉണർവ് യോഗങ്ങളിൽ എനിക്കും കടന്നു വരുവാനും ശുശ്രൂഷയിൽ പങ്കാളികളായിത്തരുവാനും ശുശ്രൂഷിപ്പാനും ഒക്കെയും ദൈവം നൽകിയ അവസരങ്ങളെ ഞാൻ ഓർക്കുകയാണ്. ഏറിയ നാളുകൾക്ക് ശേഷം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ചയിൽ പെന്തക്കോസ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ കൊല്ലാട് മൺ ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇതിൻ്റെ സമീപ ഭവനത്തിൽ വെച്ച് നടന്ന സുവിശേഷ യോഗത്തിൻ്റെ അവസാന ദിവസങ്ങളിലാണ് കർത്താവിൻ്റെ ദാസനെ ഏറിയ നാളുകൾക്ക് ശേഷം വീണ്ടും കാണുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചത്. ഞങ്ങൾക്ക് അപ്പോഴും ആ സ്നേഹബന്ധം പുലർത്തുവാനും പരസ്പരം സ്നേഹാന്വേഷണങ്ങൾ നടത്തുവാനും ഒക്കെ ദൈവം ഒരുക്കിയ അവസരങ്ങളെ ഞാൻ ഓർക്കുകയാണ്. തുടർന്ന് ഇന്നലെയാണ് കർത്താവിൻ്റെ ദാസൻ്റെ ദേഹ വിയോഗത്തെക്കുറിച്ച് അറിയുവാൻ ദൈവമിടയാക്കിയത്. നമുക്കറിയാം വേർപാട് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, പക്ഷേ അതിൻ്റെ സമയം നമുക്ക് നിശ്ചയമല്ല. ഒരിക്കൽ പോലും ഇങ്ങനെ പെട്ടെന്നൊരു മരണം അല്ലെങ്കിൽ ഒരു വേർപാടിൻ്റെ അനുഭവം കർത്താവിൻ്റെ ദാസനുണ്ടാകുമെന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല, നമ്മൾ പലരും ചിന്തിച്ചില്ല. എന്നാൽ കർത്താവ് ഒരുക്കിയ നല്ല സമയം, ഇനി വേദനകളില്ലാത്ത, കഷ്ടങ്ങളില്ലാത്ത, മരണമില്ലാത്ത, കണ്ണുനീരില്ലാത്ത ആ നിത്യഭവനത്തിലേക്ക് കർത്താവിൻ്റെ ദാസൻ കടന്നു പോകുവാൻ ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യും. മരണത്തെക്കുറിച്ചും മരണാന്തര ജീവിതത്തെക്കുറിച്ചും വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മെ ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്ന് കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിൽ മരണത്തെക്കുറിച്ചും മരണത്തപ്പുറത്തുള്ള ദൈവഭക്തൻ്റെ പ്രത്യാശയെക്കുറിച്ചും അപ്പോസ്തലൻ ഓർപ്പിക്കും അളവിൽ. അതിങ്ങനെ ഓർപ്പിക്കുകയാണ്, നമ്മൾ ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയാണ് നാം ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നെങ്കിൽ, നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആകത്തുക അത് മാത്രമാണെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യരെ അപ്പോസ്തലൻ സംബോധന ചെയ്യുന്നത് അരിഷ്ട മനുഷ്യൻ എന്നാണ്. എന്നാൽ മറ്റു മതങ്ങളിൽ നിന്നും മറ്റ് മാർഗങ്ങളിൽ നിന്നും ക്രിസ്തീയ പ്രത്യാശ, ക്രിസ്തീയ മാർഗം വ്യത്യസ്തമായിരിക്കുവാൻ കാരണം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് തെളിയിച്ച നമ്മുടെ കർത്താവിനെ നമുക്ക് കണ്ടുമുട്ടുവാനും അനുഗമിക്കുവാനും കഴിയുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് നിശ്ചയമായിട്ടും കർത്താവിൻ്റെ ദാസനെ സംബന്ധിച്ച ആ വലിയ പ്രത്യാശയിൽ തൻ്റെ കഴിവിനും അപ്പുറത്ത് കടം മേടിച്ചു പോലും കർത്താവിൻ്റെ വേല താൻ ചെയ്തതായി എനിക്ക് വളരെ ബോധ്യമുണ്ട്. എനിക്കറിയാം ദൈവത്തിൻ്റെ സ്തോത്രം. അത്ര തീക്ഷ്ണതയോടെ കർത്താവിൻ്റെ വേല ചെയ്ത് വേല തികച്ച് ഓട്ടം തികച്ച് ആ നിത്യ നാടിനെ ലക്ഷ്യമാക്കി കഴിഞ്ഞ ദിവസം താൻ കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ആ വലിയ പ്രത്യാശ ദൈവം നമുക്ക് നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് ഈ ദുഃഖം, ആ ദുഃഖത്തെ കവിയുന്ന പ്രത്യാശയും തളം കെട്ട് നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ഒരു സുവിശേഷം എന്ന നിലയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ മരണമെന്ന യാഥാർത്ഥ്യത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകേണ്ടി വരാം. എന്നാൽ അങ്ങനെ ഒരു അനുഭവമുണ്ടായാൽ നമ്മുടെ ആത്മാവ് എവിടെയായിരിക്കും എന്ന് ചിന്തിക്കുകയും ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൽ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ആകുക എന്നുള്ള വിഷയത്തിൽ ഉറപ്പില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, എന്നേക്ക് 1900 വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ കൊല്ലടക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രത്യാശ നിർഭരമായ ഒരു ജീവിതം കാഴ്ചവെക്കുവാൻ ഞാൻ ഓർപ്പിച്ചുകൊണ്ടും ദൈവത്തിന് സ്തോത്രം. എനിക്ക് അവസരമൊരുക്കി നൽകിയ ദൈവദാസനോടും ദൈവസഭയോടും കുടുംബത്തോടും നന്ദി അറിയിച്ചുകൊണ്ടും, എൻ്റെയും കുടുംബത്തിൻ്റെയും മാത്രമല്ല ഞാൻ ഉൾപ്പെടെ നിൽക്കുന്ന NSRT ദൈവസഭകളുടെയും പെന്തക്കോസ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ കോട്ടയം സോളിൻ്റെയും പ്രത്യേകിച്ച് കൊല്ലാട് യൂണിറ്റിൻ്റെയും പേരിലുള്ള ദുഃഖവും ആ ദുഃഖത്തെ കവിയുന്ന പ്രത്യാശയും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ആശ്വസിപ്പിക്കട്ടെ. അക്കരെ നാടെത്തിയ വിശുദ്ധ സംഘക്കാർ, അക്കരെ നാടെത്തിയ വിശുദ്ധ സംഘക്കാർ, കാത്തുപാർക്കുന്നുണ്ടു നാമും ചേർന്നിടുവാനായി, കാത്തുപാർക്കുന്നുണ്ടു നാമും ചേർന്നിടുവാനായി, ആനന്ദക്കരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി, ആനന്ദക്കരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി, വിളിച്ചിടുന്നു പോകാം നമുക്ക്, വിളിച്ചിടുന്നു പോകാം നമുക്ക്, ദേവസുധ സന്തതികളെ വിശുദ്ധരെ,
ദേവസുധ സന്തതികളെ വിശുദ്ധരെ ദേവപുരവാസികളോടൊത്തു ചേർന്നിടാം ദേവപുരവാസികളോടൊന്നു ചേർന്നിടാം ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നാം സ്നേഹിച്ച നമ്മെ സ്നേഹിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഏലിയാസ് പിദാനിയർ താൻ പ്രിയംവെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കഴിഞ്ഞ ദിവസം ചേർക്കപ്പെടുവാൻ തന്നെ വിളിച്ചു ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഏതാണ്ട് 2003 മുതൽ 2009 വരെയുള്ള 6 വർഷം ഇതിൻ്റെ സമീപത്തുള്ള IPC താപവർ സഭയോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷയിലായിരുന്ന ആ കാലഘട്ടങ്ങളിൽ പ്രിയ ദൈവദാസനും ഈ കുടുംബവുമായിട്ട് വളരെ ആത്മീയ ബന്ധത്തിലായിരിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി തന്നിട്ടുണ്ട്. ഇവിടെ പലപ്പോഴും ദൈവവചനം ശുശ്രൂഷിക്കുവാൻ വിളിക്കുകയും ഇവിടെ നടന്ന കൂട്ടായ്മയിലൊക്കെ കടന്നു വന്ന് സംബന്ധിപ്പാൻ ഒക്കെ ദൈവം എനിക്ക് ഭാഗ്യം നൽകി തന്നിട്ടുണ്ട്. പ്രിയ ദൈവദാസൻ്റെ ഉത്സാഹവും തൻ്റെ പ്രവർത്തനങ്ങളും ഏത് കാര്യത്തിനും ഒരു മടിയും കൂടാതെ താൻ ഓടുകയും അധ്വാനിക്കുകയും ദൈവത്തിന് വേണ്ടി തന്നാൽ ആവോളും ദൈവം കൊടുത്ത ആ ബലത്തിനും ആ കൃപയ്ക്കും ആരോഗ്യത്തിനും ഒക്കെ അനുസരിച്ച് യാതൊരു മടിയും കൂടാതെ ദൈവത്തിന് വേണ്ടി അധ്വാനം ചെയ്തൊരു കർത്താവിൻ്റെ ദാസനാണ് പ്രിയ പാഷേലിയാസ് ബി ദാനിയൽ. തൻ്റെ ആ ദേഹവിയോഗത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞെട്ടലോടെയാണ് അത് ഞാനത് കേട്ടത്. കാരണം ഒരിക്കലും ചിന്തിച്ചില്ല, കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തമ്മിൽ കണ്ട് സംസാരിച്ചു തന്നെ വളരെ സന്തോഷവനായി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും തൻ്റെ ആ ആത്മീയമായ സന്തോഷവും ഒക്കെ കാണുവാൻ ഇടയാക്കി. എന്നാൽ ഈ ഭൂമിയിൽ ദൈവം തന്നെക്കുറിച്ച് ആഗ്രഹിച്ച ആ സമയവും തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിച്ച ശുശ്രൂഷകളും തക്ക സമയത്ത് ദൈവം നിറവേറ്റി ഇനിയും ഇങ്ങു പോരു, വിശ്രമത്തിനുള്ള സമയമാണെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ അടുക്കിലേക്ക് പ്രിയ ദൈവദാസനെ ദൈവം വിളിച്ച് വേർതിരിച്ചു. മാനുഷ്യമായ രീതിയിൽ വേർപാട് ദുഃഖം നിറഞ്ഞതാണ്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളത്തിൽ ദൈവം നൽകി തരുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവദാസനെ സംബന്ധിച്ച് തനിക്ക് വളരെ പ്രത്യാശ ഉള്ളൊരു ജീവിതമാണ് ദൈവം നൽകിക്കൊടുത്തിരുന്നത്. അനേകരുടെ വേദനകളെ കണ്ട് അനേകരുടെ പ്രയാസങ്ങളെ അറിഞ്ഞ് അനേകർക്കൊരു ആശ്വാസവും വിടുതലുമൊക്കെ ആയിത്തരുവാൻ ദൈവം തനിക്ക് കുറവ് നൽകി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് താൻ നമ്മെ വിട്ട് കടന്നുപോയി എങ്കിലും വേദനയില്ലാത്ത രോഗമില്ലാത്ത ഒരു നല്ല നാട്ടിലേക്ക് പ്രവേശിപ്പാൻ ദൈവം ഒരുക്കിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ ഭവനത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവര് ഒക്കെ വളരെ തൻ്റെ വേർപാടിൽ വേദനയിലും ദുഃഖത്തിലും ആയിരിക്കുന്നല്ലോ. സർവകൃപാലുവായ ദൈവം ആ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കട്ടെ. എന്നാൽ പ്രിയ ദൈവദാസൻ്റെ ഈ സംസ്കാര ശുശ്രൂഷയ്ക്ക് നാം ഇവിടെ കടന്നു വന്നിരിക്കുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം. നാം പ്രതീക്ഷിക്കാത്ത നാം നനയ്ക്കാത്ത സമയത്തായിരിക്കും മരണം നമ്മെ മാടി വിളിക്കുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി വളരെ മരണങ്ങൾ ആ സംസ്കാര ശുശ്രൂഷയിലൊക്കെ കടന്നുപോയി സംബന്ധിപ്പാൻ എനിക്ക് ഇടയായി. ഇവിടൊക്കെ ദുഃഖവും വേദനയും നിറഞ്ഞ അന്തരീക്ഷങ്ങളെ കാണുവാൻ ഇടയായി. ദൈവജനം പറയുന്നു മുൻപേ പോയിരുന്നവർ ഭാഗ്യമുള്ളവരാ. കാരണം ഈ മണ്ണിലുള്ള കഷ്ടതകൾ മറന്ന് അക്കരെ നാട്ടിൽ എത്തിയ സന്തോഷത്തിലേക്ക് അവർ പ്രവേശിക്കുക. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരുടെ ഒരു വാക്കിൽ ഞാൻ പറഞ്ഞിവിടെ അവസാനിപ്പിക്കാം. ഈ കർത്താവിൻ്റെ ദാസൻ പോയ ആ നിത്യ ഭവനത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ കർത്താവിന് വേണ്ടി നമ്മൾ യഥാർത്ഥമായി ജീവിക്കുന്നവരായി തീർന്നെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം. ഇന്ന് ലോകത്തിൽ ഉന്നതമായ നിലവാരവും ഉന്നത പദവിയും ഒക്കെ മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞാൽ ദൈവവും വേണ്ട, ദൈവകൃപയും വേണ്ട, ദൈവഭയവും ഇല്ലാത്തവരായി ഇങ്ങനെ ജീവിതങ്ങൾ മുമ്പോട്ട് തള്ളി നീക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, മരണം ഏത് സമയത്ത് നമ്മെ കടന്നു പിടിക്കും നമുക്ക് ആർക്കും തന്നെ പറയുവാൻ കഴിയത്തില്ല. മരണമെന്ന് പറയുന്നത് നിശ്ചയമാണ്, എന്നാൽ സമയം ഒരിക്കലും നിശ്ചയമല്ല. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി വിശുദ്ധിയോടെ വേർപാടോടെ കാത്തിരുന്ന് ഒരു നല്ലന്ത്യം പ്രാപിപ്പാൻ, അതേ മരിച്ചു കർത്താവിൽ മരിച്ചെങ്കിൽ അതേ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. ഇല്ല, മരിച്ചില്ല എങ്കിൽ രൂപാന്തരപ്പെട്ട് ആ കർത്താവിനോട് എടുക്കപ്പെടുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകും. അതിനായി നമുക്ക് ഒരുങ്ങാം. പ്രത്യേകിച്ച് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബത്തോടും പ്രിയപ്പെട്ടവരോട് ചേർന്ന് എൻ്റെയും കുടുംബത്തിൻ്റെയും ഞാൻ ശുശ്രൂഷിക്കുന്ന പൊങ്കന്താനം എലിയും IPC സഭയുടെയും
അത് ആശ്വാസവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്ന ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ഇപ്പോൾ കൊയറ് അമേൻ ഒരു പാട്ടിൻ്റെ ഒന്ന് രണ്ട് ജനങ്ങൾ പാടി ശേഷമായി ഈ ഭവനത്തിലെ പ്രിയ മരുമകൻ ഷിജു, ഷിജുവിൻ്റെ ആ മാതൃസഭയിൽ നിന്ന് എൻ്റെ ബന്ധത്തിൽപ്പെട്ട പ്രിയപ്പെട്ട ഒരു പല്ലിലൂടെ വന്നിട്ടുണ്ട്. പ്രിയ സഹോദരൻ ജെയിംസ് ആമേൻ ആരംഭമായി അല്ലെ ഒന്നിട്ട് മിനിറ്റുകൾ പറയും. അതിനുശേഷമായി ആ സഭാശുശ്രൂഷൻ ഷൈജു ചങ്കച്ചൻ വിദേശ യാത്രയിലാണ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഒന്നിട്ട് വാക്കുകൾ എന്നിവരുമായിട്ട് നമ്മളോട് പങ്കുവെക്കും. ഈ ജ്ഞാനത്തിന് ശേഷം സ്തോത്രം പ്രാർത്ഥനയോടെയായി ആശ്വാസം നൽകാത്തി പരിലെ വാസത്താൻ ഉള്ളം നീറന്നേ ഉള്ളം നീറന്നേ ഈ മരുവാസത്തെ വേർപിരിഞ്ഞിടുവ ആശ ത്തെ വേർ പിരിഞ്ഞിടുവ ആശ ഏറുന്നേ കഷ്ടത പട്ടിണി ഇല്ലാത്ത രാജ്യത്തിൽ എന്നു ചേരുമോ അനുശോചന വാക്കുകൾ പറയുന്നത് ചുരുക്കത്തിൽ പറഞ്ഞിവിടെ വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും സമയം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. നിങ്ങൾക്ക് സമയം തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പലർക്കും പ്രയാസമാകും. അവൻ നീട്ടിക്കൊണ്ട് പോയാൽ അത് നിങ്ങൾക്ക് എൻ്റെ മേലുള്ള പ്രയാസമാകും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും
ആമേൻ. ഇപ്പോൾ അല്ല കൺട്രോൾ ചെയ്യേണ്ടതായ ഒരു ആവശ്യമുണ്ടതുകൊണ്ട് നിങ്ങളുടെ ആരുമുള്ളതായ വ്യക്തിപരമായ അതുകൊണ്ടുമല്ല, ഇതിൻ്റെ നന്നായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടിയാണ്. സമയം പാലിക്കണം. എല്ലാ ദൈവമക്കൾക്കും ഞാൻ അവസരം ഒരുക്കുവാൻ ദൈവദാസന്മാർക്ക് വേണ്ടി അവസരം കൊടുക്കണം. വന്ന എല്ലാ ദൈവദാസന്മാർക്കും ഒരു മിനിറ്റ് ആണെങ്കിലും കൊടുക്കണമെന്നാണ് ആമേൻ ഭവനക്കാർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ദൈവമക്കൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഞാൻ കൂടെ കൂടെ ആവർത്തിച്ച് വാക്കുകൾ പറഞ്ഞ് അതിനുവേണ്ടി ഒരു സമയം കവർന്നെടുക്കാൻ ഒരിക്കലും ഇച്ഛിക്കുന്നില്ല. ദൈവം നമ്മെ സഹായിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖം താളം കെട്ടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസിൻ്റെ സഹധർമ്മിണി, മാതാവ്, മക്കൾ, ബന്ധുക്കാർ, സഭാവിശ്വാസികൾ എല്ലാവരോടും ഒത്ത് ഞങ്ങൾക്കും നരിക്കൽ സഭയിൽ നിന്ന് ചിലർക്ക് വന്ന് സംബന്ധിപ്പാനും അടിയന് സാക്ഷിയായി നിൽപ്പാനും കിട്ടിയ ഈ സമയത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം ഈ പാർശ്വമായി ബന്ധത്തിലായിട്ട് ഞങ്ങൾ ഒരു വർഷം കഴിയുന്നു. ഈ ഒരു വർഷത്തിനിടയ്ക്ക് വെച്ച് കർത്താവിൻ്റെ ദാസൻ നരിക്കൽ ചർച്ചിൽ വന്ന് പല ആവർത്തി ആരാധനയിൽ ലീഡ് ചെയ്യുവാനും ആത്മീയമായി വളരെ സന്തോഷം ഞങ്ങൾക്ക് പ്രാപിപ്പാനും ഇടയായി. കർത്താവിൻ്റെ ദാസിൻ്റെ വേർപാട് അറിഞ്ഞ സാഹചര്യത്തിൽ അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. എന്നാലും കർത്താവ് വിളിച്ച സമയത്ത് സന്നിധിയിൽ ചേർക്കപ്പെട്ടു. കർത്താവിൻ്റെ ദാസിൻ്റെ ഇവിടുത്തെ വേല തികച്ചു. താൻ അവോളം പോർവരുത് ആ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൂടാതെ കർത്താവിൻ്റെ ദാസിൻ്റെ മൂത്ത മകൾ ട്വിങ്കിൾ, എൻ്റെ പേരപ്പൻ്റെ കൊച്ചുമകനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ആ ഒരു ബന്ധത്തിലാണ് ഞങ്ങൾ ഈ ഭവനവുമായി അടുപ്പത്തിലാവാനും ഞങ്ങൾ പരിചയപ്പെടുവാനും ഇടയായത്. കർത്താവിൻ്റെ ദാസിൻ്റെ ദേഹവിയോഗത്തിൽ ഞങ്ങളും അനുശോചനത്തെ അറിയിക്കുന്നു. പ്രത്യയാൽ നരിക്കൽ എ ജി ചർച്ചിൽ നിന്നും ഞങ്ങൾ ചിലർ വന്നിട്ടുണ്ട്. ഞങ്ങളുടെയും പ്രത്യയാൽ നരിക്കൽ പാറവള കുടുംബത്തിൻ്റെയും നരിക്കൽ മൂപ്പേത്ത് കുടുംബങ്ങളുടെയും എല്ലാവിധമായ അനുശോചനകളും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മാതാവിനെയും പ്രിയപ്പെട്ടവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും എൻ്റെ വാക്കിൽ നിന്നും ഞാൻ ഇരുന്നോളും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ ദുഃഖസാന്ദ്രമായ നിമിഷത്തിൽ വാഴ്ത്തപ്പെടട്ടെ. ഞങ്ങളിവിടെ കടന്നു വരാനിടയായത് നരിക്കൽ സഭയിലെ ഞങ്ങളുടെ സജീവംഗമായിരിക്കുന്ന പ്രിയ പൊന്നച്ചാൻ്റെ കുടുംബത്തിലെ ഷിജു വിവാഹം കഴിച്ചിരിക്കുന്ന പ്രിയ ടിങ്കിളിനെയാണ്. അങ്ങനെ അതിനോടുള്ള അനുബന്ധിച്ച് പ്രിയ ദേവദാസനില്ലാത്ത സാഹചര്യത്തിൽ ഞാനിങ്ങനെ ദൈവസന്നിധിയിലെ ഇരിപ്പൻ കർത്താവ് സഹായിച്ച് കൃപയ്ക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി ഞങ്ങൾ ചിങ്ങവനത്തായിരുന്ന സമയം മുതലേ പ്രിയ ദേവദാസനെ കാണുവാനും പ്രിയ ദേവദാസനോടുള്ള ബന്ധത്തിൽ വളരെ സമയങ്ങൾ ദേവദാസനുമായി സംസാരിക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്. ശക്തമായി ദൈവവചനം ശുശ്രൂഷിക്കുകയും കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടുകയും ദേവദാസനായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നാം ഈ ഭൂമിയിൽ എത്ര നാൾ ജീവിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല നാം എപ്രകാരം കർത്താവിന് വേണ്ടി ജീവിച്ചു എന്നുള്ളതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നാം ഈ ഭൂമിയിൽ ഓടിയതും അധ്വാനിച്ചതും വൃതാവാകാതെ കർത്താവിൻ്റെ രാജ്യത്തിൽ പ്രയോജനപ്പെടുവാൻ കർത്താവ് ഈ ദൈവദാസന് മുഖാന്തരം ദൈവയിടയാക്കിയോ. അനേക രാജ്യങ്ങളിൽ അനേക സ്ഥാനങ്ങളിൽ കർത്താവിൻ്റെ സുവിശേഷവുമായി അനേക ഇടങ്ങളിൽ പോകുവാൻ കർത്താവ് ഈ ദൈവദാസനെ സഹായിച്ചു. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ആയുസ് കൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുന്നതാണ് നമ്മുടെ ജീവിതമാകേണ്ടത്. അതിന് ഈ ദൈവദാസനെ കർത്താവ് സഹായിച്ചതോ എന്നോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. തുടർന്ന് ഞാൻ എ ജി നരിക്കൽ സഭയുടെ ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് ദൈവസന്നിധി. പ്രിയ സഹോദരിക്കും ബ്രദർ ജെയിംസിനും നന്ദി അറിയുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കു മാറാട്ടെ. തുടർന്ന് ആമേൻ സുവിശേഷൻ എൻ കെ പത്രോസ്, പ്രിയ കുടുംബമായിട്ട് ബന്ധപ്പെട്ടതായ ദേവദാസൻ ഒന്ന് രണ്ട് വാക്കുകൾ നമ്മോട് അനുശോചന വാക്കുകൾ പറയും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ ലളിതദാസന്മാർ, പ്രിയ ബേബിയുടെ ഭാര്യ, മക്കൾ, കുഞ്ഞുമോൾ മക്കൾ, കുഞ്ഞുമോൻ ഭാര്യ മക്കൾ, മറ്റ് ബന്ധുമിത്രാദികൾ, കൂട്ടുവിശ്വാസികൾ എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹം അറിയിക്കുന്നു. ഞാൻ വളരെ സമയം എടുക്കുന്നില്ലെങ്കിലും ചുരുക്കം ചില വാക്കുകൾ പറയാതിരിക്കാൻ നിർത്തിയില്ലാത്തതുകൊണ്ട് രണ്ടു മൂന്ന് വാചം കൂടിപ്പോയാൽ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ കുടുംബമായിട്ട് ഏറ്റവും ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ഞാൻ ഏലിയാസിനെ ഞങ്ങൾ വിളിക്കുന്ന ബേബി എന്നാണ്. അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് ബേബി എന്നായിരിക്കും.
ബേബിയുടെ അമ്മയുടെ സഹോദരന മകളെയാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ ബന്ധം ഞങ്ങൾക്ക് ലൗകികമായിട്ടുണ്ട്. ആ ബന്ധം എൻ്റെ 21 വയസ്സിൽ ഉണ്ടായതാണ്. ഈ ബേബിയുടെ പിതാവ് സുശേഷനായിരുന്നു, ദാനിയേൽ ഉപദേശി. ആ കാലം മുതൽ അവിടെ ധാരാളം കടന്നു പോകാനും അവിടെ താമസിക്കുവാനും അവിടെ സ്നേഹസൽക്കാരങ്ങൾക്ക് അനുഭവിക്കുവാനും ഇടയായിട്ടുണ്ട്. അതിലുപരിയായിട്ട് ലൗകിക ബന്ധത്തെക്കാളും ഏറ്റവും ഉപരിയായിട്ടുള്ള ആത്മീയന്തം കൂടെ ആയിരുന്നു. ഞാനും ഒരു ദൈവമകനായതുകൊണ്ടും കഴിഞ്ഞ 42 വർഷമായി കർത്താവിൻ്റെ വേലയിൽ വെളിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടും ഞങ്ങൾ തമ്മിലുള്ള വലിയൊരു സജീവ ബന്ധമുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ വിവാഹാനന്തരം കോട്ടയത്തേക്ക് മാറിയതുകൊണ്ട് ആ ബന്ധാത്രം പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനൊരിക്കലും ഈ വീട്ടിൽ വന്നിട്ട് പോലുമില്ല. അവളുടെ അവസ്ഥ ഉണ്ടായിട്ടില്ല. തൻ്റെ മകളുടെ ഒരു വിവാഹത്തിന് കടന്നു ഓർക്കുന്നുണ്ട്. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ കാണുന്നത് അങ്ങോട്ട് വരുമ്പോഴാണ്. പഴയ ആ സ്നേഹവും ബന്ധ നിമിത്തം താൻ ഇടയ്ക്ക് വല്ലപ്പോഴും അവിടെ വന്ന് ഞങ്ങളെ കാണാറുണ്ട്, ഒരുമിച്ച് കഴിയാറുണ്ട്. ആ പഴയ സ്നേഹം നിലനിൽക്കുന്നു. ആ കുടുംബമായിട്ട് മുഴുവൻ പേരും അതിൽ സന്തോഷമുണ്ട്. എന്നാൽ ഈ നിലയിലുള്ള ഒരു സംഗമമുണ്ടാകും എന്ന് ആരും പ്രതീക്ഷിക്കാത്ത പോലെ ഞാനും പ്രതീക്ഷിച്ചില്ല. പ്രിയപ്പെട്ടവൻ്റെ മരണശുശ്രൂഷയിൽ അഥവാ ശവസംസ്കാര ശുശ്രൂഷയിൽ ഞാനും പങ്കെടുക്കേണ്ടി വരും എന്നുള്ളൊരു ധാരണ ഒട്ടും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത് മാതാവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയെ കുറിച്ചായിരുന്നു. കാരണം മാതാവ് കിടപ്പേട്ടത്തിന് ആളുകളായല്ലോ. ബേബി പങ്കെടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ശവസംസ്കാര ശുശ്രൂഷ ആയിരിക്കണം പങ്കെടുക്കേണ്ടത് എന്നുള്ള ധാരണ എനിക്കുണ്ടായിരുന്നത്. കാരണം എനിക്കിപ്പോൾ 85 വയസ്സുണ്ട്. സ്തോത്രം. 85 വയസ്സ് ഞാൻ ഈ 64 വയസ്സായ ആളുടെ ഞങ്ങളുടെ ഒരു പ്രിയമകൻ്റെ ശവസംസ്കാരം പങ്കെടുക്കേണ്ടി വരും എന്ന ഒരു സ്വപ്നം പോലും ഒരു ചിന്ത പോലും മനസ്സിലുണ്ടായിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്നാൽ ദൈവഹിതം ഇതാണ്. സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതിൻ്റെ നന്മയുടെ വശം നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നീട് അറിയാൻ കഴിഞ്ഞ് ഞാൻ വടകളെ ദീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വലിയ സ്നേഹവും വിശേഷിച്ച് സ്വന്തക്കാരും ബന്ധക്കാരുമുള്ള തൻ്റെ വലിയ ബന്ധം പുലർത്തുകയും വന്ന് കാണുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ബന്ധം താൻ അവസാനം സൂക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനേക്കാൾ ഉപരിയായി മറ്റൊരു കാര്യം, ഈയിടെ രണ്ട് കാര്യങ്ങളുണ്ടായി. ഒന്ന്, ഒരു 6 മാസം മുമ്പ് താൻ അവിടെ വന്നു. ഞാൻ ബ്രദറൻ സഭയിൽപ്പെട്ട ഒരാളാണ്. എന്നാൽ ഇദ്ദേഹം ഒരു ദിവസം ഞായറാഴ്ച അവിടെ വന്നു. ഞായറാഴ്ച ഞങ്ങളുടെ കൂടെ ആരാധിക്കണമെന്ന് എന്നെ അറിയിച്ചിരുന്നു. അതനുസരിച്ച് കുടുംബമായിട്ട് ബേബി കുടുംബവും കുഞ്ഞുമനും കുടുംബവും കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്നു. അവർ കുടുംബമായിട്ട് എല്ലാവരും വന്നു. അന്ന് ഞങ്ങളോടൊപ്പം ആരാധന അവിടെ സംബന്ധിക്കുകയും തുടർന്ന് താൻ വായനശൂഷയുകയും ചെയ്തു. അതിനുള്ള സമയം ഞങ്ങൾ കൊടുത്തു. വട്ട സ്നേഹത്തോടെ കണ്ടുരോഹിച്ച കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അന്ന് പറഞ്ഞ ആ വേദഭാഗവും എല്ലാം പ്രസംഗവും ഇന്ന് ഓർക്കുന്നുണ്ട്. തൻ്റെ പല പ്രസംഗങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. താൻ വലിയൊരു നല്ലൊരു പ്രസംഗനായിരുന്നു. ഇവിടെ പലരും പറഞ്ഞാണ്, ഞാനതിനെക്കുറിച്ചും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒടുവിലായിട്ട് മറ്റൊരു സമയം